ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു എറ്റ് അനദർ എപ്പിസോഡ് ഓഫ് ഷെൽബീസ് ജേണൽ. അപ്പോൾ ഇന്ന് ഞാൻ ഞങ്ങളൊരു വീക്ക് ഡേ ആട്ടോ, ഫ്രൈഡേ ആണ്, വീക്കെൻഡ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ രാവിലെ ഞാൻ സിദാനെ സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് തിരിച്ചു വരുന്ന വഴിക്കെടുത്ത വ്യൂസ് ആണ്. നല്ല ഭംഗിയാട്ടോ ഇതുവഴി നടക്കാനൊക്കെ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എൻ്റെ ഒരു മീറ്റ് ടൈം ടൈമാണിത്, അവനെ വിട്ടിട്ട് വരുന്നതും പിന്നെ അവനെ വിളിക്കാൻ പോകുന്ന ആ ഒരു നടപ്പും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓൾമോസ്റ്റ് ഒരു ദിവസം എനിക്ക് 1 hour എങ്ങനെ പോലെ നടക്കേണ്ടി വരും, കാരണം കൊണ്ടുവിടാൻ ഒരു 1 way 15 minutes എടുക്കും. അപ്പോൾ തിരിച്ചൊരു 30 minutes, വിളിക്കാൻ പോകുമ്പോഴും അതേപോലെ. അപ്പോൾ ഞാൻ തിരിച്ച് വന്നിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു ടോർട്ടീല വെച്ചിട്ട് ഒരു ക്യുക്കായിട്ടൊരു റാപ്പ് ഉണ്ടാക്കി, സോസേജൊക്കെ വറുത്തിട്ട് ചായയായിട്ട് കഴിച്ചു. നല്ല ടേസ്റ്റാട്ടോ ഈ ടോർട്ടീല. ജസ്റ്റ് ഒന്ന് ടോസ്റ്റ് ചെയ്തിട്ട് എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ്, നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. അപ്പോൾ അതായിരുന്നു അന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. സിദാന് രാവിലെ കഴിച്ചിട്ടാണ് പോയത്, സോനു ഡ്യൂട്ടിക്ക് പോയി. അപ്പോൾ അങ്ങനത്തെ ഒരു ദിവസമായിരുന്നു. എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് ലഞ്ചെല്ലാം പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് തിരിച്ച് സിദാനെ വിളിക്കാനായിട്ട് പോയി. അപ്പോൾ രാവിലെ നല്ല ഒരു സണ്ണി സണ്ണി ഡേ ആയിരുന്നു, പക്ഷേ വിളിക്കാനായിട്ട് പോയപ്പോഴേക്കും നല്ല മഴ ചാറാൻ തുടങ്ങി, അതുപോലെ നല്ല തണുപ്പും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതുകൊണ്ട് അവൻ്റെ പ്രാമൊക്കെ എടുത്തിട്ടാണ് പോയത്, റെയിൻ കവറൊക്കെ വെച്ചിട്ട്. നല്ല തണുപ്പുള്ള ദിവസമായിരുന്നു, എൻ്റെ കൈയൊക്കെ ഇങ്ങനെ മരവിച്ച്. ആക്ച്വലി അവൻ ആ വരുന്ന വഴിക്ക് ശരിക്കും എനിക്ക് മരം പോലെ എൻ്റെ കൈ, എനിക്ക് അത്രയ്ക്ക് അങ്ങനെ സ്റ്റക്കായതുപോലെ ആയിപ്പോയി. തിരിച്ച് പോരുന്ന വഴിക്ക് തണുപ്പുള്ളതുകൊണ്ടും പിന്നെ ഇങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ ഇരിക്കുന്നതിൻ്റെ സുഖം കൊണ്ട് അവൻ ചെറുതായിട്ടൊന്ന് ഉറങ്ങിപ്പോയി. അപ്പോൾ ഞാൻ ഇടയ്ക്ക് പകുതി വഴിക്ക് വെച്ച് വിളിച്ച് ഉണർത്തിയിട്ടൊക്കെയാണ് അവനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ വീടെത്തിയിട്ട് പിന്നെ ചോറൊന്നും ഉണ്ടാ നിൽക്കത്തില്ല. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ സ്റ്റോപ്പ് ചെയ്ത് അവനെ വിളിക്കും, എന്നിട്ടൊന്നും എന്തെങ്കിലുമൊക്കെ വർത്താനൊക്കെ പറയും. ഇപ്പോൾ ചെറുതായിട്ടൊന്ന് ഉറങ്ങിയപ്പോൾ ഞാൻ പിന്നെയും വിളിച്ച് ഉണർത്തി, അങ്ങനെ അങ്ങനെ കൊണ്ടുപോവാണ്. ഉച്ചയ്ക്ക് ഉറക്കം മസ്റ്റാണ് സിദാന്, അത് വളരെ ചെറുതിലെ തൊട്ട് അവനെ അങ്ങനെ ട്രെയിൻ ചെയ്യിപ്പിച്ച് എടുത്തതാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം വർക്കൊക്കെ ഉള്ളതുകൊണ്ട് ആ ഒരു ടൈം അനുസരിച്ച് അവനെ അന്നോട്ടേ അങ്ങനെ ഉറക്കുമായിരുന്നു. അപ്പോൾ ഞാൻ കൈ ഇങ്ങനെ പിടിച്ച് പിടിച്ച് പോകുന്നത് എന്ന് വെച്ചാൽ എനിക്ക് തണുത്തിട്ട് വയ്യ, അതുകൊണ്ട് അങ്ങനെ പിടിച്ചടിച്ച് പോവാം. അപ്പോൾ ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റ് ഞങ്ങൾ വൈകിട്ടൊന്ന് പാർക്കിലേക്ക് പോയി കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റിലാക്സേഷന് വേണ്ടിയിട്ട് അവനെ കുറച്ച് ദിവസമായിട്ട് കൊണ്ടുപോകണം എന്ന് വിചാരിച്ചു അങ്ങനെ കൊണ്ടുപോയി. ഇപ്പോൾ ഇവിടുത്തെ പാർക്കൊക്കെ തന്നെ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ പാർക്ക്സാണ്. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ പാർക്കുണ്ട്. എൻ്റെ എല്ലാ വീഡിയോയിലും ഒരു പാർക്കിൻ്റെ ഒരു ഗ്ലിംസസ് കാണാനുണ്ടാവും, കാരണം നമ്മൾ എങ്ങനെ പോയാലും പാർക്ക് കണക്ട് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് അപ്പോൾ അവിടെ അണ്ണാനൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട് ആൾ നല്ല ഇങ്ങനെ അവൻ ഇൻട്രാക്ട് ചെയ്തുകൊണ്ട് എന്തൊക്കെ വർത്താനൊക്കെ പറഞ്ഞിരിക്കുക അണ്ണാനുമായിട്ടും. എന്നും പാർക്കിൽ ഇറങ്ങുമ്പോൾ ഓരോരോ ഐറ്റംസ് ആയിരിക്കും എടുത്തുകൊണ്ട് ഇറങ്ങുന്നത്. ഇന്ന് ഈ വണ്ടി എടുത്തുകൊണ്ടാണ് ഇറങ്ങിയത്. ചില ദിവസം അവൻ്റെ JCB, ഡം ട്രക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുക്കും, ചില ദിവസം ബോൾ എടുക്കും, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇപ്പോൾ സ്പ്രിങ് ആയതുകൊണ്ട് തന്നെ പാർക്ക് പണ്ട് ഇവിടെയൊക്കെ ഉണങ്ങിക്കരിഞ്ഞ് നിന്ന സ്ഥലമൊക്കെ ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് പൂത്ത് നല്ല ഗ്രീനായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഏരിയയിലാണ് കൂടുതലും സിദാനും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് നമ്മൾ സ്പെൻഡ് ചെയ്തത് കേട്ടോ. ഇപ്പം ഞാൻ റെക്കോർഡ് ചെയ്തതും പാർക്കിൽ നിന്നാണ്, അതുകൊണ്ട് ചെറിയ നിങ്ങൾക്ക് കാറ്റിൻ്റെ സൗണ്ടും കിളിയുടെ സൗണ്ടൊക്കെ കേൾക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. എനിവേ, നമുക്ക് റിലാക്സ് ചെയ്യാൻ പറ്റിയ കുറേ ഏരിയാസ് ഇവിടെ ഉണ്ട് കേട്ടോ പാർക്കിൽ. എന്നുവെച്ചാൽ ഇവിടെ UK-ലുടനീളം പാർക്കുകൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവർ കാണുന്നുണ്ട്. നല്ലൊരു ഏരിയ, അതായത് ഭയങ്കര ഹ്യൂജ് ആണ് കേട്ടോ ഈ പാർക്ക്. അപ്പോൾ ഞങ്ങൾ അവിടെയൊക്കെ കുറേ നേരം നിന്ന് എക്സ്പ്ലോർ ചെയ്തു, കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ പാർക്കിൻ്റെ നടുക്കൊരു ലേക്കുണ്ട്. ആ ലേക്കിൽ ഒത്തിരി ടൈപ്സ് ഓഫ് ഡക്സ്, സ്വാന് അതൊക്കെ ഉണ്ട്. ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അവരവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ അണ്ണാനാണ് ഭയങ്കര ഭംഗി, ഭയങ്കര ഹ്യൂജ് ആട്ടോ ഇവിടുത്തെ അണ്ണാൻ. നമ്മുടെ നാട്ടിലെ പോലെ കുഞ്ഞ് അണ്ണാനല്ല, വലിയ അണ്ണാനാണ്. പക്ഷേ ഭയങ്കര ഫ്രണ്ട്ലി ആണ്, നമ്മുടെ അടുത്ത് ഓടി വരും. അപ്പോൾ ഇവിടെ ഉള്ളവരൊക്കെ ഈ പീനട്ട്സൊക്കെ കൊടുക്കും, അതൊക്കെ കഴിച്ചിങ്ങനെ ഇരിക്കും. അപ്പോൾ അന്നൊരു റിലാക്സിങ് വീക്കെൻഡ് ആയിരുന്നു, നമുക്ക് 2 weeks അവധി കിട്ടുന്നതിൻ്റെ ഒരു സന്തോഷമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുറേ നേരം ഇങ്ങനെ നടന്നു. ഇവിടെ ഇപ്പോൾ സൺസെറ്റ് എന്ന് പറയുന്നത് 9:30 ഒക്കെ ആവും. അപ്പം അത്രയും നേരം നല്ല വെളിച്ചം ഉണ്ടാവും. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ കാണുന്ന സമയം എന്ന് പറഞ്ഞാൽ 7:30 ഒക്കെയാണ്. പക്ഷേ ഇരുട്ടിയിട്ടില്ല, ഇപ്പോഴൊന്നും ഇരുട്ടില്ല, 9:30, 10 ആവും. ചില ദിവസങ്ങളിൽ നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോഴും പെട്ടെന്ന് പുറത്തുണ്ടാവും. ഇപ്പോൾ ഇവിടുത്തെ ക്ലൈമറ്റ് ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു, രാവിലെ നല്ല സണ്ണിയായിരുന്നു, ഉച്ചയ്ക്ക് നല്ല മഴയും തണുപ്പുമായിരുന്നു. വൈകിട്ടായപ്പോഴത്തേക്കും ഞങ്ങൾ ജാക്കറ്റൊന്നും ഇടാണ്ട് ഇറങ്ങിയിരിക്കുകയാണ്. സിദാനി ജാക്കറ്റൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ് ഇറങ്ങിയത്, പക്ഷേ പിന്നെ അതൊക്കെ മാറ്റി, കാരണം നല്ല സുഖമുള്ള ക്ലൈമറ്റായിരുന്നു. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഭയങ്കര എപ്പോഴും ക്ലൈമറ്റ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും, ക്രേസി ക്ലൈമറ്റാണ്. നമ്മൾ രാവിലെ തന്നെ എവിടെയെങ്കിലും പുറത്തേക്ക് ഇറങ്ങുന്നുണ്ടെങ്കിൽ, എപ്പോൾ ഇറങ്ങുന്നുണ്ടെങ്കിലും നമ്മൾ ടെമ്പറേച്ചർ ചെക്ക് ചെയ്തിട്ടാണ് ഇറങ്ങുന്നത്, കാരണം അതനുസരിച്ച് വേണം ഡ്രസ്സ് ഇടാൻ. അതാണ് ഇവിടുത്തെ ഒരു അവസ്ഥ. പിന്നെ ഫോർകാസ്റ്റൊക്കെ ഭയങ്കര പക്കാണ് മിക്കവാറും, അതുകൊണ്ട് നമുക്കതിൽ ബുദ്ധിമുട്ട് വരില്ല. കാരണം റെയിൻ ഫോർകാസ്റ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും റെയിൻ ഉണ്ടായിരിക്കും, കറക്റ്റ് ടൈമിങ്ങിലായിരിക്കും. നമ്മളിപ്പോഴും ഈ പാർക്കിൽ കവർ ചെയ്യാത്ത പല ഭാഗങ്ങളും ഉണ്ട്, കാരണം അത്ര ഹ്യൂജാണ്. ഞങ്ങൾ ഓരോ ദിവസവും ഓരോ സ്ഥലമാണ് കവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഞങ്ങൾ ഇന്നിപ്പോൾ ആദ്യമായിട്ടാണല്ലോ ഈ ഏരിയയിലോട്ടൊക്കെ വരുന്നത്. ഇതൊരു ലേക്കിൻ്റെ ഒരു സൈഡാണ്, അപ്പോൾ ആ സൈഡിലേക്ക് ഞങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നത്.
അപ്പം ഞാൻ ടൈം ലാപ്സ് എടുത്തിയാണ് ചെയ്താൻ ഓടുന്നത് കണ്ടിട്ട്. അപ്പോൾ ടൈം ലാപ്സ് ആയതുകൊണ്ട് എൻ്റെ വെട്ടം കറക്റ്റായിട്ട് കിട്ടുന്നില്ല. പിന്നെ അങ്ങനത്തെ ഒരു ഏരിയ ആയിരുന്നു, അപ്പോൾ ഒരു ഇരുള് പിടിച്ച ഒരു ഏരിയ ആയിരുന്നു. പക്ഷേ ആക്ച്വലി ഇരുട്ടിട്ടൊന്നുമില്ല കേട്ടോ, നല്ല വെട്ടമുണ്ട്. ഞങ്ങളൊരു 8 മണിവരെ ഏകദേശം ഈ പാർക്കിൽ നിന്നു, അപ്പോഴും ഈ വെട്ടം തന്നെ ഉണ്ടായിരുന്നു. പിന്നെ പതുക്കെ വീട്ടിലെത്തി ഒരു 10:30 ആ ഒരു ടൈം വരെയൊക്കെ കഴിഞ്ഞു. എന്നിട്ടും വെട്ടം ഉണ്ടായിരുന്നു, അന്ന് നല്ല വെട്ടമുള്ള ദിവസമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഡക്സിനെ ഇവിടെ സ്ഥിരം കാണാറുണ്ട്. നമ്മുടെ ഞാൻ പറഞ്ഞ ലേക്കിൽ ഡക്ക് ഉണ്ട്. അപ്പോൾ ഡക്കൊക്കെ ഇങ്ങനെ എന്താ പറയുക, അടയിരിക്കുന്ന ടൈമായിരുന്നു. കുറച്ച് മുന്നത്തെ പ്രാവശ്യം ദിവസം ഞങ്ങൾ പാർക്കിൽ വന്നപ്പോൾ ഇപ്പോൾ ആ മുട്ടയൊക്കെ വിരിഞ്ഞ് നമ്മുടെ ഡക്ലിങ്സൊക്കെ ഇറങ്ങിയിരിക്കുകയാണ്. അത് കാണാനും നല്ല രസമായിരുന്നു. അതൊക്കെ കണ്ട് കുറേ നേരം അങ്ങനെ നടന്നു. പിന്നെ നാട്ടിൽ നിന്ന് എൻ്റെ അടുത്ത് ഫ്രണ്ട്സും ബാക്കി എല്ലാവരും റിലേറ്റീവ്സൊക്കെ ചോദിക്കലുണ്ട്, എങ്ങനെയുണ്ട്, അടിപൊളിയാണോ അവിടെ നിന്ന്. അപ്പം ഇങ്ങനെ അടിപൊളി എന്നൊന്നും പറയാനില്ല, ഇറ്റ്സ് ഗുഡ്, അത്രേ എനിക്ക് പറയാനുള്ളൂ. കാരണം നമുക്ക് നാട്ടിലുള്ള പലതും ഇവിടെ ഇല്ല, ഇവിടെ ഉള്ള പലതും നാട്ടിലില്ല, അങ്ങനെയാണല്ലോ. അപ്പോൾ ഒന്നും ബെറ്റർ, ഇതാണ് ബെറ്റർ എന്ന് എനിക്കൊരിക്കലും പറയാൻ പറ്റത്തില്ല. ഡിപ്പെൻസ്, അല്ലെങ്കിൽ നമ്മുടെ പ്രയോറിറ്റീസും നമ്മളുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഒക്കെ വെച്ചിട്ടിരിക്കും. എനിവേ, ഇപ്പോൾ ഉള്ള പീരീഡ് മാക്സിമം എൻജോയ് ചെയ്യാം എന്നുള്ളൊരു മൈൻഡിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. പിന്നെ കുറച്ച് നേരം രാത്രി ഫുഡൊക്കെ കഴിച്ചിട്ട് സിദാൻ്റെ കൂടെ കളിച്ചു. അപ്പോൾ ഇതൊരു ടോട്ടലേഴ്സൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അടിപൊളി കളിയാണ് കേട്ടോ. കാർഡ്സ് ഉണ്ടെങ്കിൽ ഒന്നുമില്ല, ചുമ്മാ കാർഡ്സ് എല്ലാം നിരത്തി ഇങ്ങനെ ഇട്ടിട്ട് അവനോട് ഇങ്ങനെ ഓരോ കളറിലെ നമ്പർ എടുക്കാൻ പറയും. ഇപ്പം ബ്ലാക്ക് 7 എടുക്കാൻ പറഞ്ഞാൽ അപ്പം ബ്ലാക്ക് 7 എടുക്കും. അങ്ങനെ അങ്ങനെ കളിക്കുമ്പോൾ നമ്പേഴ്സും തിട്ടമാവും, കളേഴ്സും തിട്ടമാവും. അപ്പം പിന്നെ ഒരു ബ്രെയിനിന് നല്ലൊരു എക്സസൈസും ആവും, ഉറങ്ങുന്നതിന് മുന്നേ നല്ലൊരു ആക്ടിവിറ്റിയാണ്. അപ്പം ആർക്കെങ്കിലും വീട്ടിൽ കാർഡ്സ് ഉണ്ട്, ടോട്ടലേഴ്സ് ഉണ്ട്, കുറച്ച് ടൈം പോക്കണമെങ്കിൽ പറ്റിയ പരിപാടി കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ചെറിയ ചെറിയ കളികളൊക്കെ എല്ലാ ദിവസവും ഞങ്ങൾ കളിക്കുക, അല്ലെങ്കിൽ ബുക്ക് റീഡിംഗ് ഒക്കെ കഴിഞ്ഞിട്ടാണ് രാത്രി കിടക്കൽ. അപ്പോൾ അന്നൊരു വെക്ക അവധിയല്ലേ, പിറ്റേ ദിവസം സ്കൂളിലൊന്നും പോകണ്ടാത്തതുകൊണ്ടൊരു 11 മണിയൊക്കെ ആയി ഞങ്ങൾ കിടന്നപ്പം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഇതൊരു നോർമൽ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. വീക്കെൻഡ് ആയതുകൊണ്ട് കുറച്ച് റിലാക്സ്ഡ് ഡേ ആണ്. വീക്ക് ഡേ ഒക്കെ ആണെങ്കിൽ കുറച്ച് നേരത്തെ ഞങ്ങൾ വൈൻഡ് അപ്പ് ചെയ്യും, കിടക്കും. അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ നെക്സ്റ്റ് വീഡിയോ ഉടനെ തന്നെ ഇടുന്നതായിരിക്കും, അത് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. കാരണം അന്ന് ഞാൻ 2018 മൂവിയും കാണാൻ പോയി, മൂവിയുടെ ലണ്ടൻ സെലിബ്രേഷൻ, സക്സസ് സെലിബ്രേഷനൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നമ്മുടെ ഉപ്പുമുളകിലെ നീലിമ്മ ചേച്ചിയും ഒക്കെ കണ്ടു. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആ വീഡിയോ ഉടനെ വരുന്നുണ്ട്. അപ്പോൾ ടിൽ ദെൻ, ടാറ്റാ, ബൈ ബൈ, സീ യു ഓൾ.